കുൽഭൂഷൺ ജാദവിന്റെ സുരക്ഷയും നീതിയും ഉറപ്പാക്കാൻ ഏതറ്റംവരെയും പോകുമെന്ന് ഇന്ത്യ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി മാനിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. കോടതി വിധി മാനിച്ച് ജാദവിനെ ഇന്ത്യക്ക് കൈമാറണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറാണ് ആവശ്യപ്പെട്ടത്. അതേസമയം ജാദവിനെ വിട്ടയക്കില്ലെന്നും കേസ് നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. അന്താരാഷ്ട്ര കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നടത്തിയ പ്രസ്താവനയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ വിയന്ന കരാർ ലംഘിച്ചെന്ന ഇന്ത്യയുടെ വാദം അന്താരാഷ്ട്ര നീതിന്യായ കോടതി അംഗീകരിച്ചെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ നിലപാടിന്റെ വിജയമാണിത്. To protect the interests and welfare of Shri Jadhav. Government has made untiring efforts in seeking his release, including through legal means in the International Court of Justice. I'm sure that the House will join me in appreciating the efforts of all those involved, especially the legal team led by Shri Harish Salve. Yesterday's judgment is not only a vindication for India and Shri Jadhav, but for all those who believe in the rule of law and the sanctity of international conventions. The House, I'm sure, joins me in welcoming this landmark judgment. Sentiments I express on this matter are those of the entire House, indeed of the entire nation. കുൽഭൂഷൺ ജാദവിനെ എത്രയും വേഗം മോചിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു. കുൽഭൂഷന്റെ മോചനത്തിനായി ഏതറ്റം വരെയും പോകും? സാർ, ശ്രീ കുൽഭൂഷൺ യാദവ് ഈസ് ഇന്നസെന്റ് ഓഫ് ദ ചാർജസ് ലെവൽഡ് അഗേൻസ്റ്റ് ഹിം. നോ ഫോഴ്സ്ഡ് കൺഫെഷൻ, ദാറ്റ് ടു വിതൗട്ട് ലീഗൽ റെപ്രസെന്റേഷൻ ആൻഡ് ഡ്യൂ പ്രോസസ് വിൽ ചേഞ്ച് ദിസ് ഫാക്ട്. വി വൺസ് അഗൈൻ കോൾ അപ്പോൺ പാകിസ്ഥാൻ ടു റിലീസ് ആൻഡ് റിപാട്രിയേറ്റ് ഹിം ഫോർത്ത്. വിഷമഘട്ടത്തിൽ കുൽഭൂഷൺ ജാദവിന്റെ കുടുംബം അസാമാന്യ ധൈര്യമാണ് കാണിച്ചതെന്നും ഇതിനെ അവരെ അഭിനന്ദിക്കുന്നതായും പാർലമെന്റിന്റെ ഇരുസഭകളിൽ നടത്തിയ പ്രസ്താവനയിൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഐ ആം കോൺഫിഡന്റ് ദാറ്റ് ദ ഹൗസ് വിൽ ജോയിൻ മീ ഇൻ എക്സ്പ്രസിംഗ് ഇറ്റ്സ് സ്ട്രോംഗസ്റ്റ് സോളിഡാരിറ്റി വിത്ത് ശ്രീ ജാദവ്സ് ഫാമിലി. ദേ ഹാവ് ഷോൺ എക്സെംപ്ലറി കറേജ് ഇൻ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസസ്. ഐ കെൻ അഷ്യൂർ ദാറ്റ് ദ ഗവൺമെന്റ് വിൽ വിഗറസ്ലി കണ്ടിന്യൂ ഇറ്റ്സ് എഫേർട്സ് ടു എൻഷുർ ശ്രീ ജാദവ് സേഫ്റ്റി ആൻഡ് വെൽബീങ് ആസ് വെൽ ആസ് ഹിസ് ഏർലി റിട്ടേൺ ടു ഇന്ത്യ. I am very happy that the entire house have joined together in welcoming the judgment of the International Court of Justice, and people are all concerned. They have been really complimented. എന്നാൽ ഇന്ത്യയുടെ നിലപാട് അംഗീകരിക്കാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കോടതി വിധി പാകിസ്ഥാന് അനുകൂലമാണെന്നാണ് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നിലപാട്. കുൽഭൂഷനെ മോചിപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടില്ല. കുൽഭൂഷനെ കോടതി കുറ്റവിമുക്തനാക്കിയിട്ടില്ല. ഇന്ത്യയിലേക്ക് മടക്കി അയക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ നിയമ നടപടികൾ തുടരുമെന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. ചാരവൃത്തി ആരോപിച്ച് 2016 മാർച്ചിലാണ് കുൽഭൂഷൺ ജാദവിനെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തത്. 2017 ഏപ്രിലിൽ പാക് സൈനിക കോടതി വധശിക്ഷയും വിധിച്ചു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ ചമൻ മേഖലയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തതെന്ന് പാകിസ്ഥാൻ വാദിക്കുന്നു. എന്നാൽ കുൽഭൂഷനെ ഇറാനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുകയായിരുന്നുവെന്നാണ് ഇന്ത്യയുടെ നിലപാട്. കുൽഭൂഷൺ ജാദവ് വീണ്ടും ഇന്ത്യ പാക് തർക്കത്തിന് കാരണമാവുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ച പുനരാരംഭിക്കാൻ ഏറ്റവും നല്ല സാധ്യതയായിരുന്നു കുൽഭൂഷൺ വിഷയത്തിൽ അന്താരാഷ്ട്ര കോടതിയുടെ വിധി. അന്താരാഷ്ട്ര കോടതിയുടെ വിധി മാനിച്ച് പാകിസ്ഥാൻ കുൽഭൂഷനെ ഇന്ത്യക്ക് കൈമാറിയാൽ ഇന്ത്യക്കും അതേ രീതിയിൽ പ്രതികരിക്കേണ്ടി വരുമായിരുന്നു.